എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫോൾഡർ എങ്ങനെ നമ്മൾ സാധാരണ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫോൾഡർ മറ്റൊരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർഡ് ഫോൾഡർ എന്നതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെങ്ങനെ നമ്മുടെ ഫോണിൽ അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിനെ നമുക്ക് വീട്ടിലൊരു ലോക്കൽ നെറ്റ്വർക്ക് വേണം. ലോക്കൽ നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബ്രോഡ്ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു റൂട്ടർ ഉണ്ടാവില്ലേ, അപ്പോൾ ആ റൂട്ടർ നമ്മൾ ലോക്കൽ നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു റൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ നമ്മളിപ്പോൾ ഒരു ഡ്രൈവ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രൈവിനുള്ളിലത്തെ ഫോൾഡറുകൾ ബ്രൗസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫയല് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മളെ കമ്പ്യൂട്ടറിൽ ദിസ് പി സി തുറക്കുക. ദിസ് പി സി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ എൻ്റെ ഫോൾഡർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ആദ്യം എങ്ങനെ ഒരു ഫോൾഡർ ഷെയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫോൾഡർ ഉണ്ടാക്കി ഫോൾഡറിന് എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുക്കുക, എന്നിട്ട് അത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഫോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞു, നമുക്ക് ഈ ഫോൾഡർ എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അല്ല റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗീവ് ആക്സസ് ടു കൊടുക്കുക. ഗീവ് ആക്സസ് ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് പീപ്പിൾ എന്ന് നമ്മൾ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഫോൾഡർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എവരി വൺ കൊടുക്കുക, എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇത് വരും. അതിൽ റീഡ് മാത്രമാണ് അത് കാണുക. അപ്പോൾ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് കൊടുക്കുക, എന്നിട്ട് ഷെയർ കൊടുക്കുക. ഇപ്പോൾ ഈ ഫോൾഡർ ഷെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൾഡർ നമ്മളുടെ നെറ്റ്വർക്സിൽ നമ്മളുടെ കമ്പ്യൂട്ടർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, വി വി എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഇവിടെ ഷെയർ ആയിട്ട് കിടക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഫോൾഡർ എങ്ങനെ നമ്മളുടെ ഫോണിൽ എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫോണൊന്ന് എടുക്കാം. ഞാൻ എൻ്റെ ഫോൺ എടുത്തു. ഫോൺ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കേണ്ടതുണ്ട്. ചില റെഡ്മിയുടെയും പിന്നെ അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യു എ ഉള്ള ഫോണുകളിലൊക്കെ ഈ അപ്ലിക്കേഷൻ ഇൻബിൽഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ സ്പെസിഫിക്കേഷനുള്ള അപ്ലിക്കേഷനുകൾ ഇൻബിൽഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ എൻ്റെ ഫോണിൽ അതില്ലാത്ത കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഫയൽ മാനേജർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇറക്കുന്ന ഈ ഫയൽ മാനേജർ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫയൽ മാനേജർ തുറക്കുക. തുറന്നതിന് ശേഷം നമ്മൾ അതിനുള്ള ആക്സസ്സുകളൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തെ റോയിലായിട്ട് റിമോട്ട് എന്ന് കാണും. അപ്പോൾ റിമോട്ട് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ആഡ് റിമോട്ട് ലൊക്കേഷൻ, അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന അതേ റൂട്ടറിൽ തന്നെ നമ്മളുടെ വൈഫൈ ഉപയോഗിച്ച് നമ്മളുടെ ഫോണും കണക്ട് ചെയ്തിരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത്. അതിന് ശേഷം ആഡ് റിമോട്ട് ലൊക്കേഷൻ കൊടുക്കുക. അതിൻ്റെ അതിൽ നമ്മൾ മുകളിൽ എടുക്കുന്നുണ്ടാവും ലോക്കൽ നെറ്റ്വർക്ക്. അപ്പോൾ ലോക്കൽ നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പേരുണ്ട്, ക്രിസ് ഡെസ്ക് എന്ന് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ലോക്കൽ നെറ്റ്വർക്കിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ടോ ആ കമ്പ്യൂട്ടറുകളിലൊക്കെ അതിൽ നെറ്റ്വർക്കിംഗ് ഓൺ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറുകളൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ എൻ്റെ വീട്ടിലെ ആ ഒരു കമ്പ്യൂട്ടറുള്ളൂ. അപ്പോൾ അത് ഞാൻ ക്രിസ് ഡെസ്ക് എന്ന കമ്പ്യൂട്ടറിൻ്റെ പേര്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ഇതിലൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് യൂസർ നെയിം, എന്താണ് ഈ പാസ്വേഡ് എന്ന്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് നമ്മൾ തുറന്നിട്ട് അതിനൊരു യൂസർ നെയിമും പാസ്വേഡും ഇല്ലേ, ആ യൂസർ നെയിമും പാസ്വേഡാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മളുടെ പേരടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡ് അടിക്കുക. യൂസർ നെയിമും പാസ്വേഡ് അടിച്ചിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മളുടെ ആ നെറ്റ്വർക്കിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഫോൾഡറുകളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ കാണാം, ഞാൻ മൂന്ന് ഫോൾഡർ ഇതേപോലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസ്ക് എഫ് എന്ന് പറയുന്നത് എൻ്റെ ലോക്കൽ ഡിസ്ക് എഫ് ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ലോക്കൽ ഡിസ്ക് എഫിൻ്റെ അവിടെ ഒരു ഷെയറിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിത് ഒരു ഡിസ്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്നും കൂടി നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മളുടെ ഈ വി നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോൾഡറിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. അങ്ങനെ കൂടുന്നിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഈ 3/3/2019 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡർ അതിന് എത്ര സൈസ് ഉണ്ട് നോക്കട്ടെ കേട്ടോ. ഓ 4 GB, അത് കുറച്ച് നേരം പിടിക്കും. അത് കേട്ടോ, ഇത് എൻ്റെ നാട്ടിലെ പൂരത്തിന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഇതിൽ 2-3 ഫോട്ടോ നമുക്ക് കോപ്പി ചെയ്തിട്ട് അതിൽ കൊടുത്തിട്ട് നോക്കാം.
ഈ ഒരു അഞ്ച് ഫോട്ടോ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളുടെ ഇതിൽ തുറന്ന് അതിൽ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡറിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ എടുക്കുക, നമ്മളുടെ വി വി തുറക്കുക, എന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഓപ്പൺ ആയിട്ട് കാണാം. അപ്പോൾ ആ ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാം. ഈ എനിക്ക് ഈ അപ്ലിക്കേഷൻ ഇഷ്ടമാകാൻ കാരണം ഇതിൻ്റെ സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ നമ്മളുടെ റൂട്ടറിൻ്റെ ഫാസ്റ്റിനനുസരിച്ചിരിക്കും നമ്മളുടെ ഇതിൻ്റെ കോപ്പി ചെയ്യുന്നതിൻ്റെ സ്പീഡും. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഫോണിലേക്ക് കോപ്പി ചെയ്യാം. അതിനെ നമ്മൾ ഈ അഞ്ചെണ്ണം സെലക്ട് ചെയ്യാം, കോപ്പിയോ മൂവോ എന്താ വെച്ചാൽ കൊടുത്ത് നമ്മൾക്ക് നമ്മളുടെ ഫയൽ നമ്മളുടെ സ്റ്റോറേജിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഇതാ 6 MB/s സ്പീഡ് ഉണ്ട്. കാരണം എൻ്റെ റൂട്ടർ 300 MB/s റൂട്ടറും അതിൻ്റെ പോർട്ടുകൾ 100 MB/s പോർട്ടുകളുമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു 3 MB/s സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു വില കൂടിയ റൂട്ടറുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കൂടുന്നുള്ളതും ശരി തന്നെയാണ്. അപ്പോൾ അതിവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഡ്രൈവ് മൊത്തമായിട്ട് എങ്ങനെ കോപ്പി ഷെയർ ചെയ്തിടാമെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ദിസ് പി സി ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ എഫ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള കാരണം നമുക്ക് ജി ഷെയർ ചെയ്യാം. ജി ഷെയർ ചെയ്തിട്ട് ഗീവ് ആക്സസ് ടു കൊടുക്കുക, എന്നിട്ട് അഡ്വാൻസ്ഡ് ഷെയറിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുറന്ന് വരും. അതിൽ അഡ്വാൻസ്ഡ് ഷെയറിങ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഷെയർ ദിസ് ഫോൾഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഇവിടെ നമുക്ക് പെർമിഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെർമിഷൻസിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടേക്കാണ് നമ്മുടെ പെർമിഷൻ ആർക്കാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ എവരി വൺ എന്ന് കൊടുത്തതാണ് ഇവിടെ ഒരു ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കത് എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫൈൻഡ് നൗ കൊടുക്കുക. ഫൈൻഡ് നൗ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ കുറേ കാണാം. അതിൽ എവരി വൺ വേണമെങ്കിൽ എവരി വൺ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ യൂസർ മാത്രം മതിയെങ്കിൽ യൂസർ അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് മൂന്നെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ സെലക്ഷൻ ഉപയോഗിച്ച് മൂന്നെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ എവരി വൺ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ എവരി വൺ വന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ വന്നു, അതുകൊണ്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇത് പെർമിഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ആ ഫോൾഡറും ഷെയർഡ് ആയിട്ട് നമുക്കിവിടെ കാണാം. അതുകൊണ്ട് നമ്മളുടെ ഫോണിൽ അത് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഫോണിൽ നമ്മൾ റിമോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ നേരത്തെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ ഇവിടെ കിടക്കുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ജി എന്നുള്ളൊരു ഡിസ്ക് നമുക്ക് ഇവിടെ കിട്ടും. ആ ഡിസ്കിൽ നമ്മളുടെ എല്ലാ ഫോൾഡറും നമുക്ക് ബ്രൗസ് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇനി ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ ശുഭദിനം.